അന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. വളരെ വളരെ ആത്മാഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി വളരെ ചെറിയൊരു കാര്യം പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കീഴിലുള്ള നാഷണൽ ഹെറിറ്റേജ് സെന്റർ മഴുവഞ്ചേരിയിൽ ഭാരതീയ വിദ്യാവിഹാർ സ്കൂള്, ആ സ്കൂളിലായിരുന്നു നീറ്റ് പരീക്ഷ. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 400-500 രക്ഷാകർത്താക്കൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു. ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള സകല സൗകര്യങ്ങളും, മക്കൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അതൊരു വലിയ അനുഭവമായിരുന്നു. ഈ വർഷവുമുണ്ട്. അടുത്ത മാസം ആദ്യത്തെ ആഴ്ചയാണ് നീറ്റ് പരീക്ഷ. നമ്മൾ വളരെ ഗംഭീരമായിട്ട് ചെയ്തത്, ഇവരുടെ രക്ഷാകർത്താക്കൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പരീക്ഷയാണെന്ന് തോന്നുന്നു. അവർക്ക് വിശ്രമിക്കാനും അവർക്ക് ഭക്ഷണം കഴിക്കാനും അവർക്ക് നമ്മുടെ പൈതൃക നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാനും പൈതൃക പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് നോക്കാനും, യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ വന്ന് ആ സ്ഥാപനവുമായിട്ട് ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഹിന്ദുസിനും അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കാനുള്ള അവസരം കഴിഞ്ഞ വർഷം ഉണ്ടായി. ഇപ്രാവശ്യം അതിനേക്കാളൊക്കെ ഉയർന്ന, വളരെ ഉയർന്ന രീതിയിലാണ് രക്ഷാകർത്താക്കളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും പലതരത്തിലുള്ള പരീക്ഷയ്ക്കും കുട്ടികൾ സ്കൂളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷാകർത്താക്കൾ റോട്ടിലൂടെ നടക്കുക, ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ്. ഇവിടെ ഭിന്നമായിട്ട് ഇവിടെ ടി വി വെച്ച് കൊടുക്കുന്നുണ്ട്, സ്പീച്ച് വെച്ച് കൊടുക്കുന്നുണ്ടാവും. 3 ഓഡിറ്റോറിയം 2 ഓഡിറ്റോറിയം, 3-ാമത്തേത് ഹാളിലാണ്, അതുകൊണ്ട് 2 ഓഡിറ്റോറിയം. നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാൻ, ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാൻ, ഭക്ഷണത്തിന് എല്ലാ സൗകര്യവും, പിന്നെ നമ്മുടെ പുസ്തകങ്ങൾ മാഗസീനുകൾ എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞത് വലിയൊരു കാര്യമായിട്ടല്ല, നമ്മൾ വ്യക്തിപരമായും കുടുംബപരമായും സമൂഹപരമായും സാംസ്കാരികമായിട്ടും നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഭാരതത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പഠിപ്പിക്കാൻ ലഭിക്കുന്ന അവസരം 1% പോലും കളയരുത്, 1% പോലും കളയരുത്. ഈ 10-400 രക്ഷാകർത്താക്കൾ തമിഴ്നാട്, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്നവർ, അവർ ആ സ്ഥാപനത്തിൽ കഴിഞ്ഞ വർഷം വന്നവർ പിന്നീട് പരീക്ഷ കഴിഞ്ഞു പോയിട്ട് 60% വ്യക്തികൾ ക്രിസ്ത്യൻസ് മുസ്ലിംസ് എല്ലാം ഉൾപ്പെടെ. ഞാനത് എടുത്തു പറയാൻ കാരണം മതം ഇവിടെ ഒരു പരിധി, ഒരു മതിൽ ഉണ്ടാക്കുന്നില്ലെന്ന് പറയാനാണ്. അവരുടെ ഇസവും ഒരു പ്രതി അവർ വന്ന്, ഞങ്ങളിവിടെ വന്നിട്ട് അന്ന് മക്കളുടെ നീറ്റ് എക്സാമിനേഷന് ഈ വിശ്രമിച്ചു. അത് ഒരു അവിസ്മരണീയമായ അനുഭവമായിരുന്നു. കുറേ പുസ്തകങ്ങൾ വാങ്ങിച്ചു, കുറേ CD വാങ്ങിച്ചു. ഞങ്ങൾ ഈ അമ്പലത്തിൽ കയറിയിരുന്നു. ഞങ്ങൾക്കൊക്കെ കയറാൻ പറ്റുന്ന അമ്പലമാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 1200 വർഷം പഴക്കമുള്ള ഒരു ആർക്കിയോളജിക്കൽ ടൈപ്പ് അമ്പലമാണ്. ഇതെല്ലാവരും ആസ്വദിച്ചു. നിങ്ങളോട് പറയുന്നു, ഒരു അവസരം ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ നാടിനെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് 100-ൽ 100% ഉപയോഗിക്കുക. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു വർഷം ഈ നമ്മുടെ ഭാരതീയ വിദ്യാവിഹാർ സ്കൂളിൻ്റെ 10-ാം വാർഷികമാണ്. 5-ാം ക്ലാസ്സിൽ അഡ്മിഷൻ തുടങ്ങിയത് 2008-ലാണ്. ഇപ്പോഴുള്ള 5-നില കെട്ടിടം, അത് പണി ആരംഭിച്ചതും 2008-ലാണ്. അപ്പോൾ ഇത് 2018-ആണ്, 10-ാം വാർഷികം. ഒരു വലിയ സമൂഹത്തെ നമ്മൾ ഭംഗിയായിട്ട് വാർത്തെടുക്കുന്നു. എല്ലാ മറ്റ് സ്കൂളുകാർക്ക് മോഡലായിട്ടുള്ള സ്കൂള്, മറ്റ് ക്ഷേത്രങ്ങൾക്ക് മോഡലായിട്ടുള്ള ക്ഷേത്രം, മറ്റ് ക്യാൻറ്റീനുകൾക്ക് മോഡലായിട്ടുള്ള ക്യാൻറ്റീൻ, മറ്റ് ലൈബ്രറികൾക്ക് മോഡലായിട്ടുള്ള ലൈബ്രറി, മറ്റ് കമ്പ്യൂട്ടർ സെൻ്ററുകൾക്ക് മോഡലായിട്ടുള്ള കമ്പ്യൂട്ടർ സെൻറ്റർ, അഡീഷണൽ 25 ഹെറിറ്റേജ് വിഷയങ്ങൾ പഠിക്കാനുള്ള സൗകര്യം, ഒരു ഇൻ്റർനാഷണൽ യോഗ സെൻറ്റർ. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കുന്നതിന് വരെ ട്രെയിനിങ്, നമ്മുടെ ട്രഡീഷണൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട രീതി, ട്രഡീഷണൽ കളികൾ, പുളിങ്കുരുവാണെങ്കിലും കുന്നിക്കുരുവാണെങ്കിലും ഈർക്കലി ഉപയോഗിച്ചിട്ടാണെങ്കിൽ കരിങ്കൽ ഉപയോഗിച്ചിട്ടാണെങ്കിലുള്ള കളികൾ, ഇതെല്ലാം സമ്മർ വെക്കേഷനും അല്ലാത്തപ്പോഴും, പിന്നെ വേദം,
പിന്നെ കഥകൾ, അതൊക്കെ പ്രയറിൻ്റെ ഭാഗമാണ്. ദൈവദശകം കമ്പൽസറിയാണ്, ഭഗവത്ഗീതയുടെ കുറേ സന്ദേശങ്ങൾ പഠിക്കുക കമ്പൽസറിയാണ്. ഇതെല്ലാം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. തികച്ചും ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്. അവിടെ ധാരാളം പുറത്തുള്ള എക്സാമിനേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. മാത്രമല്ല, തൃശ്ശൂരിലെ ജില്ലാ കളക്ടർ 2 കൊല്ലം മുമ്പ് ഓൾ ഇന്ത്യ ഹോക്കി ടീം വന്നപ്പോൾ, തൃശ്ശൂരിലെ ഹോക്കി ടീം വന്നപ്പോൾ എല്ലാ സ്കൂളുകളും പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സ്കൂള് ഭാരതീയ വിദ്യാവിഹാറാണ്. ഇവിടെ ഈ 10 ഏക്കർ സ്ഥലത്ത് പൂർണ്ണ നിയന്ത്രണത്തിൽ ഗംഭീരമായിട്ട് ആ 200-ഓളം പെൺകുട്ടികൾക്ക് താമസിക്കാൻ എല്ലാ സൗകര്യവും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇതാണ്. എന്നിട്ട് അന്നത്തെ ജില്ലാ കളക്ടർ പറയുകയും ചെയ്തു, ഇനി പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഏത് നാഷണൽ ഗെയിംസ് ഉണ്ടെങ്കിലും ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിലും പെൺകുട്ടികൾക്ക് ഏറ്റവും സേഫായിട്ടുള്ളത് ഈ സ്കൂളാണ്. അല്ല, ആവശ്യമുണ്ടെങ്കിൽ ഏത് വിദ്യാർത്ഥികൾക്കും ഇവിടെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള അന്തരീക്ഷമാണെന്ന് അദ്ദേഹം ഡിക്ലെയർ ചെയ്യേണ്ടായി. HRD മിനിസ്റ്ററുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ 2-3 കുട്ടികൾക്ക് നേരിട്ട് കിട്ടുകയുണ്ടായി. സ്മൃതി ഇറാനി ഇരുന്നപ്പോൾ പ്രിൻസിപ്പാൾക്കും കിട്ടുകയുണ്ടായി, 10-ാം ക്ലാസ്സിലെ ഒരു ടീച്ചർക്കും കിട്ടുകയുണ്ടായി. ഞാനിത് ഇത് പറഞ്ഞത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, അതെല്ലാം അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, കഴിയുന്ന അത്രയും പെർഫെക്ഷനോടുകൂടി. ഈ സ്കൂളിൻ്റെ 10-ാം വാർഷികം തികച്ചും ഒരു അവിസ്മരണീയമായ സംഭവമാക്കി മാറ്റാൻ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ സ്പോക്കൺ സാൻസ്ക്രിറ്റ്, സ്പോക്കൺ ഹിന്ദി, നല്ല മലയാള അക്ഷരം എഴുതാൻ പഠിക്കുന്നത് പോലും ഇപ്പോൾ ഒരു പ്രൊജക്റ്റാണ്. കാരണം കുട്ടികൾക്ക് മലയാളം എഴുതാറുണ്ടോ, ഇംഗ്ലീഷ് എഴുതാറുണ്ടോ, സംസാരിക്കാറുണ്ടോ, എല്ലാം ഒരു റീവൈൻഡിങ് മാതിരി ചെയ്യാനുള്ള ഈ ശ്രമത്തിൽ. കഴിഞ്ഞ വർഷവും നീറ്റ് എക്സാമിനേഷൻ നമ്മുടെ സ്കൂളായിരുന്നു, ഈ വർഷവും നീറ്റ് എക്സാമിനേഷൻ നമ്മുടെ സ്കൂളിലാണ്, അടുത്ത വർഷവും നീറ്റ് എക്സാമിനേഷൻ നമ്മളുടെ സ്കൂളിലായിരിക്കുന്ന അറിയിച്ചിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണെന്ന് അഭിമാനത്തോടുകൂടി നിങ്ങളെ അറിയിക്കുമ്പോൾ അതിലുമുണ്ടൊരു അഭിമാനം. കാരണം ചെയ്യുന്നത് പറയുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാകണം ഓരോ സെക്കൻഡും എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് ആ അച്ചീവ്മെൻറ്റുകൾ കിട്ടുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. പ്രണാമം, നമസ്കാരം.